ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു വ്ളോഗിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മള് പോവാനൊക്കെ റെഡി ആയി നിക്കുകയാണ്. അപ്പൊ നമുക്ക് പോവാം. ഐസു വരൂ, കേറി വരൂ, കേറി വരൂ. താത്തിമാരെ എന്നെ കൊണ്ടുപോകാതെ എവിടെയാ പോയി നിക്കുന്നത്? ഐസു, ഐസു മക്കളെ എവിടെയേ? നീ എന്നെ വിളിച്ചണ്ട, നാളെ കാറിലുണ്ട്. എടി കള്ളി, നീ ഇവിടെ കേറി ഇരിക്കണല്ലേ, പോവാൻ വേണ്ടി റെഡി ആയിട്ട് കേറി ഇരിക്കണല്ലേ. ഇവിടെ കിടന്ന് ബാളം വയ്ക്കല്ലേ, ബാളം വയ്ക്കല്ലേ. മര്യാദ സീറ്റിലിരുന്നല്ലേ കൊണ്ടോളെ, ഇല്ലെങ്കിൽ എപ്പോ ഇറക്കി ഇട്ടിട്ട് പോവേ നിന്ന. എന്റെ റബ്ബേ, ഇതാ കാറിതാ പോകുന്നു. കുഞ്ഞെല്ലാം ചെയ്യാം, ഞാൻ ഇവിടെ മിണ്ടാതിരിക്കാമേ. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാ ട്രിപ്പ് പോകാൻ പോയാണ്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നിങ്ങൾ നമ്മളൊരു ട്രിപ്പ് എല്ലാം അങ്ങനെ വരുമല്ലേ പറഞ്ഞു പോയ ഗൈസ്. നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് എവിടെയാണ് എക്സാക്ട് നമ്മൾ പോകുന്നതെന്ന് അറിയില്ല. നമുക്ക് ഉമ്മി ചോദിക്കാം. ഉമ്മി, ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നത്? നമ്മൾ തമിഴ്നാട്ടിലെ ആറ്റിങ്ങര പള്ളിയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നിന്ന് ഇതെല്ലാം കണ്ട എന്റെ കാലു വെച്ച് ഇനി കുറച്ചു നേരം ഇരിക്കാം. മരമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഇതിൽ കിടക്കാൻ പറ്റില്ലെന്നേ, ഫുൾ കുലുക്കണേ. ഭംഗിയുണ്ട് വാപ്പിയേ, ഒന്ന് ഇച്ചിരി പാട്ടൊക്കെ ഒന്ന് ഓൺ ചെയ്ത്, ഇത് എന്താ ബോർ അടിക്കുന്നു. കാറിൽ ഇച്ചിരി പാട്ടൊക്കെ ഒന്ന് ഇട്ടേന്നേ, എനിക്ക് ബോർ അടിച്ചിട്ട് വയ്യ. Never much love when we go OT. I pray to make it back in one piece. I pray. എന്ത് പാട്ടാ ഉമ്മി പാട്ടിട്ട് വെച്ചിരിക്കുന്നത്? ഇതൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് മനസ്സിലാവുന്ന എന്തേലും പാട്ടൊന്ന് ചെയ്യുമ്പോ ഇതയ്യോ. आधा सवादा कभी आधे से ज्यादा कभी जी चाहे कर लूं इस तरह वफा का छोड़े ना छूटे कभी तोड़े ना टूटे कभी जो धागा तुमसे जुड़ गया वफा का मैं तेरा सरमाया हूँ जो भी मैं बन पाया हूँ तुमसे ही तुमसे ही रास्ते मिल जाते हैं मंजिले मिल जाती है तुमसे ही നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡ് നല്ല വയലുകൾ കൊണ്ട് നല്ല പാടങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കും. ഒരു പ്രത്യേക വ്യൂ ആണ്. ആൾക്കാരെ കൊണ്ട് ജനസമൃദ്ധമായ സ്ഥലങ്ങളൊന്നുമല്ലല്ലോ.
നല്ല കൃഷിയിടങ്ങളും നല്ല വയലുകളും ഒക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുട്ടനാട് ആ ഒരു പ്രദേശത്തേക്ക് പോകേണ്ട, നമ്മുടെ നെൽകൃഷിയൊക്കെ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഭാഗവും നല്ല നെൽകൃഷി കൊണ്ട് വാഴയും നെല്ലും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് നല്ല ചുടുകല്ലുണ്ടാക്കുന്ന ചൂളയാണ്. പണ്ട് കാലത്ത് നമ്മൾ ചുടുകല്ല് കൊണ്ടല്ലേ വീടൊക്കെ പണിഞ്ഞിരുന്നത്. ഇപ്പോഴാണ് സിമൻറ്റ് കല്ലൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം പണ്ട് കാലത്ത് ചുടുകല്ല് കൊണ്ട് കെട്ടുമ്പോൾ നല്ല ബലവും പിന്നെ നല്ല കൂളിങ്ങൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അത്ര അങ്ങറിയത്തില്ല. എന്ത് ഭംഗിയല്ലേ കാണുമ്പം, നമ്മളെ മനസ്സിന് ഒരു വല്ലാത്ത കുളിർമയാണ് അതൊക്കെ കാണുമ്പോൾ. നാച്ചുറൽ കാണാൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? നല്ല പച്ച പിടിച്ച അങ്ങറ്റം വരെ ഒരേപോലെ പച്ച വിരിച്ച പാടങ്ങൾ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുത്തു. നമ്മുടെ ഐസുവിനെ അവിടെയൊക്കെ ഇറക്കി. ഈ കാണുന്നത് ഫുള്ളും താമരപ്പാടമാണ് കേട്ടോ. കാരണം ഇവിടെ കൃഷിയൊന്നും എടുക്കാതെ എന്തോ നശിച്ചു കിടക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മളിത് വേറെ വഴിയാണ് എപ്പോഴും പോകുന്നത്. അവിടെ പോകുമ്പോഴത്തേക്കും താമര ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഒരു എന്തൊരു വഞ്ചി പോലത്തെ എന്തോ ഒരു സാധനമൊക്കെ, ഒരു കുട്ട പോലത്തെ ഒരു സാധനം അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ കയറിയിരുന്ന് അവരിതെല്ലാം പറിച്ചെടുക്കുന്നത് കാണാം കേട്ടോ. ഇപ്പോഴിതാ ഇതാണെങ്കിൽ ഇവിടെ ഫുള്ളും നശിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഫുള്ള് പാടം നിറയെ പൂത്ത് കിടക്കുന്നു. എന്തൊരു ഭംഗിയാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് ക്യാമറയിലൊന്നും അത്രയ്ക്ക് അങ്ങ് അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നിറയെ പൂത്ത് കിടക്കുവാണ്. പക്ഷെ ഒരു പൂ പോലും പറിക്കാൻ പറ്റത്തില്ല. കാരണം അതങ്ങ് നല്ല ഉള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കുറച്ചും കൂടി ഒന്ന് ഇതൊന്ന് നോക്കിയിട്ട് പോകാം. ഒരു പൂവെങ്കിലും പറിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര സാഹസപ്പെട്ടൊക്കെ ഇറങ്ങിയത് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, ഒരു പൂവും പറിക്കാൻ പറ്റിയില്ല. ഇപ്പം ഈ കാണുന്നത് കണ്ടോ, ഇത് താമരക്കുരുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് നിറയെ തന്നെ താമരക്കുരുവുകൾ ഇരിപ്പുണ്ട്. കുറേയൊക്കെ പൊഴിഞ്ഞു പോയിരിക്കുന്നു കണ്ടോ. നിറയെ നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ട് കാണുവാണ്. അപ്പം ഇത് ഇങ്ങനെ പറിക്കാണ്ടിട്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ നിറയെ കുരുവൊക്കെ ആയിട്ട് കിടക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ലുലുവിലൊക്കെ നമ്മളെ പോപ്കോൺ പോലെ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ കുരു. ഇപ്പം നമ്മൾ ഇന്ന് പോകുന്ന ആറ്റിങ്കര പള്ളിയെക്കുറിച്ചും അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും എനിക്കറിയുന്ന രീതിയിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. വല്ല തെറ്റോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല. എന്നാൽ അറിവുള്ളവർ ക്ഷമിക്കണം. അപ്പൊ നിനക്കറിയോ ഇതൊക്കെ? തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നാദപുരം താലൂക്കിലാണ് ആറ്റിങ്കര പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സൂഫി വിശ്വാസിയായ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് എന്നിവരും അവരുടെ പത്നിയായ സെയ്ദ് അലി ഫാത്തിമ റളിയല്ലാഹു അൻഹ അൻഹയുടെയും വിശുദ്ധ ഖബറിടമാണ്. അറേബ്യയിലെ ബജൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. ഇവർ മാത്രമല്ല കേട്ടോ, ഇവർക്കൊപ്പം കുറേ വിശ്വാസികളും ഇവരോടൊപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം മതം പ്രചരിപ്പിക്കാനായി ഇന്ത്യയിൽ എത്തിയിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അവരൊരു കപ്പലിൽ ഇന്ത്യയിലെ തെക്കേ സൈഡിലേക്ക് നീങ്ങി. കപ്പൽ വരും വഴിയിൽ കാറ്റിൽപ്പെട്ട് തകർന്നതിനെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും തിരുനെൽവേലി ജില്ലയിലെ ഒരു കാട്ടിൽ അവരെ തമ്പടിക്കുകയും വന്ന ജോലി എന്തിനാണോ അത് അവർ തുടരുകയും ചെയ്തു. സൂഫി വര്യനായ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ സെയ്ദ് അലി ഫാത്തിമയും കൂടെ വന്ന മറ്റ് ഇസ്ലാമിക വിശ്വാസികൾ അവർ ആത്മീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും സമൂഹത്തിലെ എല്ലാ മതസ്ഥരുടെയും പ്രീതി നേടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോൾ കണ്ടത് തന്നെ വിഷമപ്പെടുത്തുന്ന കാര്യമായിരുന്നു. പ്രിയതമൻ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് ഒരു സർപ്പത്താൽ വിഷം തേടി മരിച്ചു കിടക്കുന്നു. ആ വിഷസർപ്പം വിശുദ്ധയായ സെയ്ദ് അലി ഫാത്തിമയോട് അള്ളാഹുവിനെ ഇതിനുവേണ്ടി നിയോഗിച്ചതാണെന്നും താൻ തൻ്റെ കടമയും അള്ളാഹു ഏൽപ്പിച്ച ജോലിയും മാത്രമാണ് ചെയ്തിട്ടുള്ളൂ എന്നും അറിയിച്ചു. തൻ്റെ എല്ലാമായ ഭർത്താവിൻ്റെ മരണം താങ്ങാനുള്ള ശേഷിയില്ലാതെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ സർപ്പത്തിന് മുന്നിൽ വെച്ച് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ പാമ്പ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ എന്നെയും അതുപോലെ തന്നെ നീ മരിപ്പിക്കണമേ എന്നവർ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മൃതദേഹം ഒരു നദിക്കരയിൽ അടക്കം ചെയ്തു. അങ്ങനെ ഫാത്തിമ ബീവി അവിടെ തുടരുകയും ആത്മീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. താമസിക്കാതെ അവരുടെ അത്ഭുത സേവനത്തെക്കുറിച്ച് ഉള്ള സന്ദേശങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ജനങ്ങളിലേക്ക് എത്തി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് മരിച്ച അതേ ദിവസം അള്ളാഹുവിനോട് മരണം എങ്ങനെ വേണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ അവരും മരണപ്പെട്ടു.
തുടർന്ന് ഭർത്താവിനെ കബറിന് സമീപം തന്നെ അവരെയും അടക്കം ചെയ്തു. അങ്ങനെ ഏതാനും ഭക്തർ വിശ്വാസികൾ സ്വപ്നം കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം എങ്ങനെയൊക്കെയാണ് പറയുന്നത്, അവിടെ മതിലുകൾ പൊക്കിക്കെട്ടാനും പള്ളി പണിയുവാനും പിന്നെ സ്വപ്നത്തിൽ ദർശിച്ചു എന്നൊക്കെയാണ് ഇങ്ങനെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ജാതി ഭേദമന്യേ ഏത് ഭക്തർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ഭക്തനും തൻ്റെ വിഷമങ്ങൾ മാറാൻ ഭക്തിയോടെ ആറ്റിങ്കര പള്ളിയിൽ എത്താറുണ്ട്. തുടക്കത്തിൽ നിന്ന് പിൽക്കാലങ്ങളായി ചെളികൾ കൊണ്ട് കെട്ടിയ പള്ളിയായിരുന്നു. ഭക്തരുടെ സഹായവും വിശ്വാസികളുടെ സഹായത്താലും പുതുക്കി പള്ളി പണിയുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ദിവസവും വിശക്കുന്നവർക്ക് പള്ളിയിൽ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പതിവ് പണ്ടൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. വിശ്വാസികൾക്ക് പിന്നെ വന്ന് താമസിച്ച് പോരുവാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ പട്ട്, പൂവ്, എണ്ണ, വിനകബത്തി, പാല്, പഴം ഇതൊക്കെ നേർച്ചയായിട്ട് ആളുകൾ കൊണ്ട് കൊടുക്കുന്നത് കാണാം. നമുക്ക് പ്രത്യേകിച്ച് നേർച്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും തന്നെ കൊടുത്തൊന്നുമില്ല. പിന്നെ രോഗങ്ങളൊക്കെ മറാ രോഗങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുറഞ്ഞതായിട്ട് ഒരുപാട് തെളിവുകളൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി, അസുഖം മാറാൻ, സർപ്പദോഷം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി വിശ്വാസികൾ വരാറുണ്ട്. വിശ്വാസികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് ഇങ്ങനെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ദർഗയുടെ അടുത്ത് തന്നെ അതിനുള്ള സംവിധാനങ്ങളും ദർഗ മാനേജ്മെൻ്റ് ഒരുക്കിയിട്ടുണ്ട്. വേഴം വെള്ളി ദിവസങ്ങളാണ് ഇവിടെ പ്രധാന ദിവസമായി കണക്കാക്കുന്നത്. സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അത് ഫാൻ ഒന്നും കൃഷി ചെയ്തതല്ല എൻ്റെ ഐസ് വേ. ഇപ്പൊ ഇതാണ് കാറ്റാടിയന്ത്രം. സോ ഇൻ ഇംഗ്ലീഷ് ദിസ് ഒബ്ജക്ട് ഈസ് നോൺ ആസ് വിൻഡ് മിൽ. A windmill is a structure that converts wind power into rotational energy by means of vanes called sails or blades, especially to mill train. By the term is also extended to wind farms and wind turbines. ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങരെ എത്തിയിട്ടില്ല, ഇനി കുറച്ച് ദൂരം കൂടെ തന്നെ ഉള്ളൂ. അതിൻ്റെ അടുത്തായിട്ട് തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിവാസലുണ്ട്. അവിടെ ഒരു മക്ബറ എന്ന് പറയാം. ഫാത്തിമ ബിവർ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ ഇവരെയൊക്കെ കാണാനില്ലാത്ത സമയത്ത് സഹോദരനും സഹോദരിയും കൂടി തിരക്കി വന്നെന്നും അവരിവിടെ വന്ന് മരണപ്പെട്ട് അവിടെ അടക്കം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി. അവിടെ നല്ലൊരു വിശാലമായൊരു സ്ഥലമാണ്, പക്ഷെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ നമ്മൾ കൊണ്ടുപോയ ചോറൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം അവിടെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ കണ്ട നിറയെ ആടും കൂട്ടവും അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സൗദി അറേബ്യയിലെ പോലെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ആ കടൽക്കര കാണുന്നത് അവിടെയും ഒരു മക്ബറയാണ്. അപ്പം സുനാമിയൊക്കെ വന്ന സമയത്ത് ഏകദേശം ഇങ്ങു വരെ വെള്ളം കയറിയിട്ടുള്ളതാണ്. പക്ഷേ ആ മക്ബറയ്ക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഇപ്പം അവിടെ കുറച്ച് പണിയൊക്കെ പുതുക്കി പണിയുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. ഇവിടെ കുറേ സമയമൊക്കെ ചിലവഴിച്ചു. നല്ല കടൽക്കര, നല്ല ഭയങ്കരമായ കാറ്റാണ്. അതിഭയങ്കരം എന്ന് പറഞ്ഞാൽ മണ്ണെല്ലാം അടിച്ചിങ്ങനെ കയറുന്ന കാറ്റ്. അപ്പം നമുക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാനോ ചിലവഴിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള കാറ്റാണ്. ശ്വാസം പോവും കിട്ടുന്നില്ല. ഇത്തി വരെ എന്നെ താഴെ വിടലേ, ഞാൻ ഇവിടെ ചെട്ടി പിടിച്ചാലേ ഇരുന്നാലും മതിയാവുള്ളതോ? എന്തോ നീല സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. മാറി നിക്ക്, മാറി നിക്ക്, അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്നേ. മാറി നിക്ക്. ആ എന്താ വരുന്നത് പറഞ്ഞാ പോയേ? അറ്റേ, എന്നെ അത് സൂചിച്ചു വെച്ചോ. ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റോ? ഞാൻ തന്നെ ഇവിടെ അടിയിക്കാനാണെങ്കിൽ എന്നെ ഒരാൾ എടുക്കാൻ മതിയെന്നേ. ലാസ്റ്റ് അടിയത്ത് ലാസ്റ്റ് രണ്ടാരും കൂടെ എന്നെ വെള്ളത്തിൽ തള്ളിയിടല്ലേ. വെള്ളത്തിൽ തട്ടാൻ ലാസ്റ്റ് ഒരു ഏല കൂലാവും. ഞാൻ ഇതെന്താ ഇപ്പൊ സംഭവിക്കുന്നത്? അയ്യോ, ഞാൻ താത്തയ്ക്ക് ഞാൻ കെട്ടിപ്പിടിക്കുന്ന വേദന എടുക്കുന്നുണ്ടോ? ഞാൻ അറിഞ്ഞോണ്ട് വേദനിപ്പിക്കുന്നല്ല കേട്ടോ. എനിക്ക് ഞാൻ പേടിച്ചിട്ടാണ് കേട്ടോ. ഇതാരെ കാൽപാത ഇത്രയും വലിയത്? അല്ലേ തന്നെ ഇതിപ്പോ എവിടെയാ? ഹാ, എന്റെ കാൽപാതങ്ങൾ ഞാൻ ഓടി നടക്കാം. ഇതെന്താ? ഞാൻ ഒരു ഇതും ഇല്ലാതെ നടക്കുന്ന എങ്ങോട്ടും കൊണ്ടുവന്നില്ല. ചാഞ്ഞു പോകുന്ന ഞാൻ എന്നറിയോ ഒന്ന് എടുത്തേ. ഹാ, അടിപൊളി ഡിസൈനാണ്. ഞാൻ എന്താ സ്പൈക്ക് ആയത്? എന്താ എന്റെ മുന്നിൽ സ്പൈക്ക് ആയിട്ട് നിൽക്കുന്നത്? ഇതാ എനിച്ചെല്ലാം നിൽക്കുന്നു. വീട്ടിൽ പോയിട്ട് എന്തായാലും ഒരു ഹെയർ കട്ട് ചെയ്യാൻ. അടിപൊളി ഡിസൈൻ. പിന്നെ എന്റെ കണ്ണിലും ഇതെല്ലാം കയറുന്ന മണ്ണ് എന്തേ കുഞ്ഞു കുഞ്ഞു തനിയായിട്ട് കിടക്കുന്നത്? ഇതാപ്പോ ഇതാപ്പോ എന്നാണെങ്കിൽ പിടിച്ചത്? അപ്പൊ ഒരു ഇതില്ലാതെ പോന്നെ ഞാൻ. ഇതോ പോകുന്ന രണ്ട് എത്തമാരും കൂടെ എന്നാണെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോവാതെ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലെ അവർക്ക് പോയി നീലേ നടക്കാൻ പറ്റും. എന്നിട്ടാണ് ഈ പാവ എന്നെ കൊണ്ട് ഇങ്ങനെ മണ്ണി കൊണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കടൽക്കര നിന്ന് നേരെ നമ്മൾ പിന്നെ പള്ളിയിലേക്കാണ് പോകുന്നത്. കടൽക്കര ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ എപ്പോഴത്തേം പോലെ ഒരുപാട് സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല. പിന്നെ പള്ളിയിലേക്ക് നിന്നാൽ അവിടെ കൊറോണയുടെ അത്രയ്ക്കേറെ തിരക്കൊന്നുമില്ല, എന്നാൽ തിരക്കില്ലാതെയില്ല. നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം പിന്നെ ഇവിടെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉറൂസ് നടക്കാറുണ്ട്.
ഭയങ്കര ക്ഷീണിച്ചിരിക്കണം, ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ചു. അപ്പൊ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ചെയ്യാൻ മറക്കല്ല, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ആക്കി സബ്സ്ക്രൈബ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീഡിയോ എത്തി കഴിഞ്ഞിട്ടോ പുതിയൊരു വീഡിയോ തന്നെ ടേക്ക് കെയർ. ബൈ.